പലസ്തീനിലെ പടിഞ്ഞാറേക്കരയിൽ പാർപ്പിട പദ്ധതി നടപ്പാക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിനെതിരെ ബഹ്റൈൻ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും മേഖലയിൽ കൂടുതൽ അശാന്തി വിതയ്ക്കാൻ കാരണമാവുകയും ചെയ്യുന്ന തീരുമാനമാണിത്. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ സാധ്യവുമല്ല. നിലവിൽ യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ ജനതയെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും അതിനാൽ ഇത്തരം നീക്കങ്ങളിൽ നിന്നും പിന്മാറേണ്ടത് അനിവാര്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രതിഷേധ കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. 1967 അംഗീകരിച്ച അതിർത്തി മാനിച്ച് ദ്വിരാഷ്ട്ര ഫോർമുല സ്വീകരിക്കാനും അതുവഴി മേഖലയിൽ ശാശ്വത സമാധാനം സാധ്യമാക്കാനും കഴിയണമെന്നും പ്രസ്താവനയിൽ തുടർന്ന് പറയുന്നു. ഗാസയ്ക്കുള്ള മാനുഷിക സഹായം വിലപേശലിന് ഉപയോഗിക്കരുതെന്ന ഇസ്രയേലിനോട് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി. ഗാസയിലേക്ക് സഹായം നൽകാൻ അനുവദിക്കണം. സന്നദ്ധ പ്രവർത്തകർക്ക് വെടിവെപ്പിൽ പരിക്കേൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ബൈഡൻ നിർദ്ദേശിച്ചു. മാത്രമല്ല ഗാസയ്ക്ക് സഹായം നൽകാൻ മെഡിറ്ററേനിയൻ തീരത്ത് ഒരു താൽക്കാലിക സംവിധാനം സ്ഥാപിക്കാൻ US സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ബൈഡൻ അറിയിച്ചു. ഇതിലൂടെ കൂടുതൽ ഭക്ഷണവും വെള്ളവും മരുന്നും ഗാസയ്ക്ക് നൽകാനാവുമെന്നും ബൈഡൻ പറയുന്നു. ഗാസയിലെ സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള പ്രാഥമികമായ കടമ ഇസ്രയേലിനുണ്ട്. 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിനെയും ബന്ദികളെ വിട്ടയക്കുന്നതിനായും താൻ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നെന്നും ബൈഡൻ അവകാശപ്പെടുന്നു. ഇസ്രയേലിന്റെ ഗാസ അധിനിവേശത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാടിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു. UNൽ സുരക്ഷാ സമിതിയിൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പ്രമേയങ്ങൾ വന്നപ്പോഴെല്ലാം അതിനെ വീറ്റോ ചെയ്യുന്ന നിലപാടാണ് US സ്വീകരിച്ചത്. ഗാസയിലെ വെടിനിർത്തലും ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച ഞായറാഴ്ച പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. റമദാന് മുൻപ് വെടിനിർത്തൽ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഈജിപ്തിലെ കൈറോയിൽ കഴിഞ്ഞ ആഴ്ച മുതൽ നടത്തിവന്ന ചർച്ച വിജയിക്കാതെ പ്രതിനിധികൾ മടങ്ങിയിരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ 30,800 ആയി. ഇതിൽ 12,300 പേർ കുട്ടികളാണ്. 8,000-ലേറെ പേരെ കാണാതായിട്ടുമുണ്ട്. 72,298 പേർക്ക് പരിക്കേറ്റു. ഒക്ടോബർ 7 ശേഷം വെസ്റ്റ് ബാങ്കിൽ 113 കുട്ടികൾ ഉൾപ്പെടെ 424 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ജയിലിൽ ജോലി ചെയ്ത് ലഭിച്ച വേതനം പലസ്തീന് സംഭാവനയായി നൽകി US ജയിൽ പുള്ളി മാതൃകയായിരിക്കുകയാണ്. ശമ്പളമായി ലഭിച്ച $17.74 ജയിൽ പുള്ളിയായ ഹംസ സംഭാവന ചെയ്തത്. ജയിലിൽ ചുമട്ടുതൊഴിലാളിയായും കാവൽക്കാരനായും 136 മണിക്കൂർ ജോലി ചെയ്തതിന്റെ വേതനമാണ് ഹംസ പലസ്തീനായി നൽകിയത്.